നമസ്കാരം. ഈ രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AICC ജനറൽ സെക്രട്ടറിയായ മുകുൾ വാസ്നിക് നൽകിയ പട്ടിക രാഹുൽ ഗാന്ധി അംഗീകരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കെ മുരളീധരനെ പ്രചാരണ വിഭാഗം തലവനാക്കിയിട്ടുണ്ട്. കെ സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, MI ഷാനവാസ് എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാകുമെന്ന സുപ്രധാനമായ വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ ബെന്നി ബഹനാൻ UDF കൺവീനർ ആകുമെന്നും അറിയുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് കഴിഞ്ഞ ജൂലൈയിൽ ഇത് സംബന്ധിച്ച കൃത്യമായ ചർച്ചകൾ രാഹുൽ ഗാന്ധിയുമായി നടത്തിയിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ജൂലൈ 6 ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായിരുന്നു. അന്ന് പുറത്തു വന്ന പേരുകൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ളത്. ഒരു ഘട്ടത്തിൽ കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ കെ സുധാകരൻ അധ്യക്ഷനാവുകയില്ല, പകരം വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. VM സുധീരൻ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞത് മുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പുതിയ KPCC അധ്യക്ഷൻ എന്നായിരിക്കും എന്നുള്ള ചോദ്യം. ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി MM ഹസനാണ് ഇപ്പോൾ KPCC അധ്യക്ഷ പദവി കൈകാര്യം ചെയ്യുന്നത്. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം നിരവധി എതിരായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരായ കാര്യങ്ങൾ ഈ കാലയളവിൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നാട്ടിൽ പോലും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെയധികം പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് കാണാനും സാധിച്ചിരുന്നത്. അങ്ങനെ കേരളത്തിൽ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ദുർബലമാണ് എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുകയും നേതൃപദവി ഇങ്ങനെ താൽക്കാലികമായി ഒരാൾ കൈകാര്യം ചെയ്യുന്നതിൽ നല്ലത് സ്ഥിരമായ ഒരു അധ്യക്ഷൻ വേണമെന്ന ആവശ്യം യുവ നേതാക്കളിൽ നിന്നുൾപ്പെടെ ഉയരുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് കരുത്ത് പകരുക, രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വിവിധ അഴിച്ചുപണികൾക്ക് കോൺഗ്രസ് തയ്യാറായിരുന്നു. ഉമ്മൻചാണ്ടിയെ ആന്ധ്രയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആക്കിയത് പോലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. അതിനൊക്കെ പുറകെയാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം രാഹുൽ ഗാന്ധി കൈക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പാർട്ടി MPമാരിൽ ഭൂരിപക്ഷവും മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പിന്തുണച്ചത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പല ഘട്ടങ്ങളിൽ പല നേതാക്കളുമായും പല ആളുകളുമായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളിലൊക്കെയും ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന പേരുകളിൽ ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആയിരുന്നു. രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ അധ്യക്ഷനായിരുന്നു മുല്ലപ്പള്ളി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈക്കമാൻഡിന് ഏറെ വിശ്വസ്തനായ ഒരാളാണ്. മാത്രവുമല്ല, കേരളത്തിലെ പാർട്ടിയിലെ പ്രബല ഗ്രൂപ്പുകളിൽ നിന്ന് കൃത്യമായൊരു അകലം അദ്ദേഹം പാലിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് പോരനോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗ്രൂപ്പ് വഴക്കുകളിലേക്കൊന്നും അദ്ദേഹം അധികം തലയിടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതും കോൺഗ്രസിനെ നയിക്കാനുള്ള കൃത്യമായ കാരണമായി രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം കേരളത്തിൽ ഗ്രൂപ്പ് വഴക്കാണ് സംഘടനാ സംവിധാനം ശിഥിലമാക്കിയത് എന്ന് ഹൈക്കമാൻഡ് ഒരു ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. മാത്രവുമല്ല, ആ തരത്തിലുള്ള ഗ്രൂപ്പ് പോലെ സംഘടന കാര്യമായി ക്ഷയിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പരിഹാരമെന്ന നിലയിൽ ഗ്രൂപ്പിനതീതമായൊരു നേതൃനിര ഉയർന്നു വരണം, എന്നാൽ ഗ്രൂപ്പുകളെ പിണക്കുകയും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കുകയും ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും യോജിപ്പാണ് മുല്ലപ്പള്ളിയോടെ എന്നൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂല തീരുമാനമെടുക്കുന്നതിൽ ഗുണകരമായി എന്ന് തന്നെ വേണം കരുതാൻ. അത്തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികകാലമില്ലാത്തൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ BJP വിരുദ്ധ പോരാട്ടം നയിക്കാൻ വിശാല പ്രതിപക്ഷത്തെ അണിനിരത്തിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കരുത്ത് വർദ്ധിപ്പിക്കാനായി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലും നേതൃമാറ്റം ഉണ്ടാകുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായി വരുമ്പോൾ കോൺഗ്രസിൽ അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ.